ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഗ്രിം റബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിൽ 1.18 വന്നായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ അതിലൊരു ചെറിയൊരു സീരീസ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മളുടെ ഹാർഡ് കോർ 1.17 ആണ്. അത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ അതിൽ പകരമായിട്ട് വേറൊരു വേൾഡിൽ നമ്മൾ ഒരു ബയോമിൽ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അതുകൊണ്ട് അവസാനം വരെയും വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒരു സിംഗിൾ പ്ലെയർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ഒരു സിംഗിൾ പ്ലെയർ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ വേൾഡ് ഇതാണ്. നമ്മുടെ ആ ഒരു ഐലൻഡ് ഉള്ള വേൾഡ് ഇതാണ്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ ക്രിയേറ്റ് വേൾഡ് കൊടുക്കുന്നു. ഈ ഒരു വേൾഡിൻ്റെ ദാമോദരപ്പൻ, ബിക്കോസ് ദാമോദരപ്പനെ വണങ്ങിയിട്ട് നമ്മൾ എവിടെ ചെന്നാലും നല്ല മുഗ്രം പണിയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേൾഡിന് ഇട്ടേക്കുന്ന പേരും ദാമോദരപ്പനാണ്. കഴിഞ്ഞ വേൾഡിൻ്റെ ദാമോദരപ്പനെ സ്തുതിച്ച് നമ്മൾ പാടിയ ടൈമിൽ നമ്മൾ ഏകദേശമൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് കോർ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ദാമോദരപ്പൻ്റെ പേര് തന്നെയാണ് നമ്മൾ ഇടുന്നത്. ബയോം സെറ്റി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. നോർമലായിട്ടുള്ള വേൾഡ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ സീഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. നോർമലായിട്ട് ഒരു ഹാർഡ് കോർ തന്നെ അങ്ങനെ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ. അപ്പോൾ നമ്മൾ ദ ക്രിയേറ്റീവ് വേൾഡ് കൊടുക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു വേൾഡിൽ ദാ ജനിച്ച് വീണിട്ടുണ്ട്. തൊട്ടടുത്ത് ഒരു ഡെസേർട്ടാണ് ഇത്. 1.18 ആണ് കേട്ടോ. അപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കയറുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കയറുന്നത്. ഓക്കെ. അപ്പോൾ ദാ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഷേറ്ററൊക്കെ ഇട്ടപ്പോൾ എൻ്റെ FPS ഒക്കെ പോകുന്ന പോക്ക് ഉണ്ടോ. ആ നല്ല രസമുണ്ട്. ഇത്തിരി നേരത്തെ കയറിയപ്പോൾ 100-120 ഉണ്ടായിരുന്നു. ഇപ്പോൾ റെക്കോർഡിങ് കൂടെ ആയപ്പോൾ നല്ലതായി, കേട്ടില്ലായി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ യാത്ര എങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. യാ. അപ്പോൾ നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ ലൈക്ക് ടാർഗറ്റ് 4000 ആണ്. മാക്സിമം 4000 ലൈക്ക് അടിച്ച് പൊട്ടിക്കാൻ നോക്കുക. ഹാർഡ് കോർ ആണ് ഗൈസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ലൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുമോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. യാ, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. കം ഓൺ. ഓക്കെ ഓക്കെ. നമ്മൾ ഒരു ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ടൂള് നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ. അതിനുശേഷം നമുക്ക് കുറച്ച് രണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കുക. അതിനുശേഷം അതിൽ നിന്ന് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഒരു ചെറിയൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ചെറിയ പിക്കാക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് സ്റ്റോണേജ് ആവാം ഗൈസ്. അതായിരിക്കും നല്ലത്. ആദ്യമേ തന്നെ നമുക്ക് സ്റ്റോണേജ് ആയിക്കളയാം. ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഒരു രണ്ടു മൂന്ന് സാധനമൊക്കെ കിടക്കുന്നു. ഓക്കെ, നമുക്ക് സ്റ്റോണേജ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് അധികം കോബിൾ സ്റ്റോൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആവശ്യം വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ബയോം പോലെ അല്ല 1.17 ഈറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തിരി ഡാർക്കാണ് ഗൈസ്. മൈനിങ് ഒക്കെ ഇത്തിരി ഡാർക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ആക്സും കൂടെ ഉണ്ടാക്കാം. ഒരു ആക്സും കൂടെ ഉണ്ടാക്കി കയ്യിൽ വെച്ചേക്കാം. ഒരു ആക്സ്, ഒരു ഷവലും കൂടെ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഓക്കെ. അപ്പോൾ ഒരു ആക്സ്, ഒരു ഷവല്, ഒരു ഷവലും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് രണ്ട് മതി. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ഫർണസ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു 4 വുഡും കൂടെ കളക്ട് ചെയ്യാം. എന്നിട്ട് ഒരു സ്മോക്കറും കൂടെ ഉണ്ടാക്കണം. സ്മോക്കറും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ വുഡൊക്കെ പെട്ടെന്ന്, എന്താ പറയുക, ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ട. അതിനൊരു സ്മോക്കറും കൂടെ ഉണ്ടാക്കാം. ഫർണസിലിട്ട് വഴട്ടാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർണസ് ഇങ്ങനെ വയ്ക്കുക. ഇതുള്ളൂ മതി നമുക്ക് ആവശ്യത്തിനുള്ള സാധനമായി. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. നമ്മളിപ്പോൾ ഇവിടെയാണ് ജനിച്ച് വീണത്. അപ്പോൾ നമ്മുടെ സ്പോണ് ഇവിടെ തന്നെയാണ്. ഹാർഡ് കോർ ആണ്, പിന്നെ എന്തോന്ന് സ്പോണ്. ഓക്കെ, നെവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വലിയൊരു സ്പ്രൂസ് ബയോമാണ്. നമുക്ക് എപ്പോഴും എവിടെ റെഡി ആയാലും നമ്മൾ ഈ സ്പ്രൂസിലാണല്ലോ ഇവിടെ ജനിച്ച് വീഴുന്നത്. അത് എന്ത് കഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഏത് വേൾഡ് എടുത്താലും ആദ്യമേ ജനിച്ച് വീഴുന്ന ഈ ഒരു സ്ഥലത്താണ് സ്പ്രൂസിൽ. ചുമ്മാ മനുഷ്യനെ ലാഗടിപ്പിച്ച് കൊല്ലും FPS. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കടമ എന്ന് പറയുന്ന ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഗൈസ്. ആ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. എന്തായാലും പോകുന്ന വഴിക്ക് കുറച്ച് മഷ്റൂമൊക്കെ നിൽപ്പുണ്ട്. അതും കൂടെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം ഗൈസ്. അതായിരിക്കും ഇവിടെ നല്ലത്, മഷ്റൂം ഒക്കെ കളക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പം കാട്ട് തീയൊക്കെ, എൻ്റെ ദൈവം ഏതൊക്കെ കാട്ട് തീയൊക്കെ. ഓക്കെ, അപ്പോൾ ഞാനേ ജസ്റ്റ് ഒന്ന് ഷെയ്ഡർ ഓഫ് ചെയ്യണം ഗൈസ്. ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുമ്പോൾ ഞാൻ ഒന്ന് ഷെയ്ഡർ ഓഫ് ചെയ്യുക.
അല്ലെങ്കിൽ തന്നെ വാനിലയാണ് ഗൈസ് ഉയിര്, വാനില ഉയിര്. ഷെയ്ഡറൊക്കെ എന്നാ ഉണ്ടായത്, വാനില ഉയിര്. എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഷെയ്ഡർ ഇല്ലാതെ കളിക്കുന്നതിന് ഇഷ്ടം. പിന്നെ ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ മാത്രമാണ് ഈ ഒരു ഷെയ്ഡർ ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡർ ഇല്ലാതെ തന്നെ കളിക്കാം. ആവശ്യം വരുമ്പോൾ മാത്രം ഷെയ്ഡർ ഓൺ ആയി കൊടുക്കാം, അല്ലാതെ ഷെയ്ഡർ ഇട്ട് കൂടെ കളിച്ച് ഒന്നാതെ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പി സി പൊട്ടിത്തെറിപ്പിക്കുന്ന ഐറ്റം ആണ് ഇപ്പോൾ വന്നേക്കുന്നത്, 1.18. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു ഒരു ചെറിയ വില്ലേജെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരം എന്നാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വില്ലേജെങ്കിലും ഇന്നത്തെ യാത്രയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ സ്പ്രൂസേ ഉള്ളു ദൈവമേ, ഇത് മൊത്തം സ്പ്രൂസാണ് ഗൈസ്, ഇവിടെ ഫുള്ള് സ്പ്രൂസ് ബയോമ. നമ്മുടെ ഹാങ്കറൊക്കെ കുറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പോകുന്ന വഴിക്ക് കിട്ടുന്ന മഷ്റൂം എല്ലാം നമുക്കെടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമുക്കൊരു മഷ്റൂം സൂപ്പ് ഉണ്ടാക്കണം എന്തായാലും. ഓ, കേവാണ് ഗൈസ്, ഇത് ഇങ്ങോട്ട് കേവാണ്. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങണ്ട, ഹാർഡ്കോറും കൂടിയാണ്. ഒരു സേഫ്റ്റി ഇല്ലാതെ ഞാൻ താഴോട്ട് പോകുന്ന പരിപാടിയില്ല. എനിക്ക് റൗണ്ട് അടിച്ച് ചാപം വയ്യ. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു ദിശ കയറി പോവാം. ഇപ്പം അവിടെ നിന്ന് സ്പ്രൂസിൽ നിന്ന് മാറിയിട്ട് സ്വയംഭായിട്ടുണ്ട്, സ്വയംഭയോമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓ, നമ്മുടെ ഹങ്കറൊക്കെ ഒരുവിധം കുറഞ്ഞ കേട്ടോ, സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാം. ആക്ച്വലി മഷ്റൂം സൂപ്പിൻ്റെ റെസിപ്പി എന്തായിരുന്നു അത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമുക്കെന്തായാലും ഇവന്മാരെ തല്ലിക്കൊല്ലാം. ഓക്കെ ഓക്കെ, ഇവന്മാർ സോറി, നമുക്കൊരു ബെഡ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ, അതിനാണ് ഞാൻ കൊല്ലുന്നത്. നിങ്ങളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഹാർഡ്കോറാണ്, എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് സോറി കുട്ടികളെ, സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് താണ്ട് ഇവിടെയൊക്കെ കുറേ പന്നികളൊക്കെ ഇപ്പോൾ ഇവന്മാരെയും കൂടെ അങ്ങ് തല്ലിക്കൊല്ലാം ഗൈസ്. ഫുഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. മഷ്റൂം സൂപ്പിൻ്റെ റെസിപ്പി എന്തായിരുന്നു ഞാൻ മറന്നുപോയി ഗൈസ്. ഷുഗർ വേണോ മഷ്റൂം സൂപ്പിന്? ഇത് മാത്രം പോരെ, മഷ്റൂം മാത്രം പോരെ? അതോ മറ്റേ റെഡ് മഷ്റൂം വേണോ? റെഡും ഗ്രേയും കൂടെ ചേർക്കുമ്പോഴാണോ മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് നിങ്ങളൊന്ന് കമൻറ്റ് പറയട്ടെ, എനിക്കിനി റെസിപ്പി നോക്കാൻ വയ്യ. നമുക്ക് ഫസ്റ്റ് ഡേ അങ്ങ് സ്കിപ്പ് ചെയ്യാം, നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതൊന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒരു വില്ലേജ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ സ്കിപ്പ് ചെയ്തു, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ നമ്മൾ അത് സ്കിപ്പ് ചെയ്തങ്ങ് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് സ്ഥലം വിടാം. ഓക്കെ, ഫുഡൊന്ന് കഴിക്കട്ടെ ആദ്യം തന്നെ. ഓക്കെ, അവിടെ കുറച്ച് മറ്റേ ഇത് പോണ്ട്, ചൊറിയമ്പഴം നിൽപ്പുണ്ട്. അപ്പോൾ ആ ചൊറിയമ്പഴവും കൂടെ അങ്ങ് നൈസായിട്ട് പൊട്ടിച്ചുകൊണ്ട് പോവാം. അതും കൂടെ നമുക്കിവിടെ എന്താ പറയുക, പോകുന്ന യാത്രയിൽ ഫുഡിന് ക്ഷാമമില്ലാതാക്കാൻ ഉള്ള വഴിയാണത്. ഇവിടെ കുറച്ച് പന്നിക്കുട്ടന്മാർ, അയ്യോ ഇങ്ങോട്ട് വാ. ഓക്കെ, ഇത്രയും നേരമായിട്ട് ഞാൻ കിടന്ന് ഓടി, ഇതുവരെയായിട്ട് ഒരു വില്ലേജ് പോലും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര നേരമായെന്നറിയുമോ, ആദ്യ ദിവസം നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച്, പക്ഷേ നടന്നില്ല. സെക്കൻഡ് ഡേ ഒരു പകുതിയോളമായിട്ടുണ്ട് ഇപ്പം തന്നെ. സൂര്യന്താ ഇവിടെ എത്തി, അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വില്ലേജ് ഇതുവരെയും കണ്ടുപിടിച്ചില്ല ഗൈസ്. ഇത് വൻ ശോകമാണ്. ഓക്കെ ഓക്കെ, ഇങ്ങോട്ടൊന്നും പോകണ്ട, എൻ്റെ അമ്മയെ എനിക്ക് വയ്യ. ഇപ്പോഴെന്തായാലും റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. സോറി, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഇവിടെയും കുറച്ചുമാർ നിൽപ്പുണ്ട്. ഇവന്മാരെ ഫുഡ് മാക്സിമം ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് പോവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വഴിയിൽ എവിടെയെങ്കിലും കോളോ അങ്ങനത്തെ ഐറ്റങ്ങൾ കിട്ടുന്നെങ്കിൽ അതും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകണം ഗൈസ്. കോളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് കളക്ട് ചെയ്യണം. കാര്യം ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും എന്താ പറയുക, കാരുണ്യം കാണിക്കുന്നില്ല ഇവരോട്. നമുക്ക് അവിടെ നിൽക്ക് കുട്ടി കുരിപ്പേ. കാര്യം ഫുഡ് അനിവാര്യമാണ്, ഹാർഡ്കോറാണ്. വിശപ്പ് കൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിപ്പം തന്നെ കണ്ടില്ലേ, ഹങ്കർ കുറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹങ്കർ പെട്ടെന്ന് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ജന്തുക്കളെ കണ്ടാലും ഞാൻ തല്ലിക്കൊല്ലും, അത് വേറെ കേസ്. ഒരു ഇതും പിടിച്ചിട്ടും കാര്യമില്ല. ഓ, ഇവിടെ എന്താ? ഓ, ഇത്രയ്ക്കും പംപ്കിനൊക്കെയോ, ദൈവമേ. ഓക്കെ, നമുക്ക് കുറച്ച് പംപ്കിൻ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. കാര്യം വില്ലേജ് ഒന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പിന്നീട് വില്ലേജേഴ്സിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് പംപ്കിൻ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. എന്തായാലും ഈ ഒരു വഴി വന്നതല്ലേ, പംപ്കിൻ കണ്ടു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് കാണുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നോക്കണം നമുക്ക് എന്തായാലും. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഈ കൂടുതലായിട്ടുള്ള റിസോഴ്സൊക്കെ കാണുന്നെങ്കിലേ അതൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇങ്ങോട്ട് വാ. ഓക്കെ, താങ്ക് യു. അവിടെ കുറേ ജന്തുക്കളുണ്ട് കേട്ടോ.
നമുക്ക് ഈ ഒരു സ്പ്രൂസ് ബയോമിൽ വീട് വെച്ച് എങ്ങനെ ഇരിക്കും? സോറി, സ്പ്രൂസിലല്ല, സ്വാമ്പിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും കിട്ടിയില്ല, ഞാൻ സ്വാമ്പിൽ തന്നെ വീട് വെച്ച് ഇവിടെ തന്നെ അങ്ങ് താമസിക്കാൻ പോവുക. ഏ നോക്കട്ടെ, ഇതിനേക്ക് അങ്ങ് തല്ലിക്കൊല്ലട്ടെ. ഓ, അങ്ങനെ നടന്ന് നടന്ന് എവിടെയൊക്കെ എത്തി ഗൈസ്, എനിക്ക് ഒരു പിടുത്തവുമില്ല. ഇതുവരെയായിട്ട് ഒരു വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. മിക്കവാറും ഞാൻ എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് കാണണമെങ്കിൽ അവിടെ കിടന്നിട്ട് വില്ലേജേഴ്സിനെ നമുക്ക് പിന്നീട് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏ, അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ഥലം കാണുന്നതിന് നമുക്ക് അവിടെ തന്നെ അങ്ങ് തമ്പടിപ്പിക്കാം. ഏ, ഒരു വീട്, ചെറിയൊരു വീടും വെച്ച് ഇവിടെ തന്നെ അങ്ങ് നൈസായിട്ട് കൂടാന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കട്ടെ, ആ ബയോ നോക്കട്ടെ. ഒരു ഐലൻഡ് പോലെയാണ് സംഭവം. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വെച്ചാലോ? ഇത് നല്ല രസമുണ്ടല്ലോ. ഓക്കെ, ഇത് നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ കൊള്ളാമല്ലേ, ഈ ഒരു ഏരിയ കൊള്ളാമല്ലേ. നമുക്ക് വീട് ഇവിടെ തന്നെ വെച്ചാലോ? ഞാൻ നിങ്ങൾ പറയട്ടെ, ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കി വെക്കട്ടെ. ഒരു സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചേക്കാം, നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗം വരും. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു വീട് വയ്ക്കണം എനിക്ക്. യാ, വേറെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. വില്ലേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് വയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കട്ടെ. നോ ഗൈസ്, ഇവിടെയെങ്ങും ഒരു വില്ലേജും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ കംപ്ലീറ്റ് നോക്കി, ഇവിടെയെങ്ങും ഒരു വില്ലേജും ഇല്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എവിടെ നിന്നെങ്കിലും പോയി വില്ലേജറിനെ മാന്തി കൊണ്ടുവരൊക്കെ നടക്കുകയുള്ളൂ. ഇപ്രാവശ്യം വില്ലേജ് കണ്ടുപിടിക്കുന്ന ആ ഒരു ദൗത്യം നമ്മളങ്ങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാണ്. ഇപ്രാവശ്യം ഇത്തിരി കൂടെ ഒരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ബേസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം വേറെ എവിടെ നിന്നെങ്കിലും പോയി വില്ലേജറിനെ എടുത്തുകൊണ്ട് വരുന്നു. അത് കിട്ടില്ലായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ട് വന്നിട്ട് ഇടുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഇടാം. നമുക്ക് ബേസ് ഇവിടെ ഉണ്ടാക്കാം, ഇവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ചെറുതായിട്ട് തമ്പടിക്കാം. ഏ, അപ്പോൾ ഞാൻ ഇവിടെ റീസ്പോ ബെഡിട്ടു, കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ഓക്കെ, അപ്പോൾ ബെഡിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി ഇവിടെ തന്നെ അങ്ങ് തമ്പടിപ്പിക്കാം. ഏ, തമ്പടിക്കാം. നമുക്ക് ചെറിയൊരു മൈനിങ്ങും കൂടെ പോകണം. ഏ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഏരിയ ഞാൻ ദാ മരങ്ങളെല്ലാം വെട്ടി ഇവിടെ ഒരു ഫ്ലാറ്റ് പോലെ ആ ഡേർട്ടൊക്കെ മൊത്തം കുഴിച്ചെടുത്ത് ഇവിടെ മൊത്തം ഒരു ഇതാ ഒരു ഫ്ലാറ്റ് പോലെ ആക്കിയിട്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മൾ താണ്ട ഇവിടെ ഒരു കയ്യിലുണ്ടായിരുന്ന കുറച്ച് സീഡും കാര്യങ്ങളും അതേപോലെ തന്നെ വന്ന വഴിക്ക് നമുക്ക് കിട്ടിയില്ലേ കുറച്ച് ഷുഗർ കാനൊക്കെ, അതൊക്കെ ഈ സൈഡിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താണ്ട സീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ നട്ടു വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രെഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നില്ലേ ആ ഒരു എന്താ പറയുക സ്വീറ്റ് ബെറി, അത് ഈ ഒരു സൈഡിൽ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു സ്റ്റാർട്ടർ ബേസ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബേസാണ് ഇത്, വലിയ സെറ്റപ്പൊന്നും ചെയ്തിട്ടില്ല, ചെറിയൊരു ബേസാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടി വച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ നയത്തിക്കൊണ്ടിരുന്ന ടൈമിൽ കുറേ ജന്തുക്കളൊക്കെ വന്ന് അതിനെയൊക്കെ തല്ലിക്കൊന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത്. പിന്നെ ഒരു സ്മോക്കറെല്ലാം വെളിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ചെറിയൊരു ബേസ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ചെറിയൊരു തട്ടിക്കൂട്ട് ബേസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മണലൊക്കെ എടുത്തിട്ടാണ് ആ ക്ലാസ്സൊക്കെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതാണ്ട് ഈ ഒരു ഭാഗമില്ലേ, ഇങ്ങോട്ടും കൂടെ ഇനി എന്താ പറയുക കൊണ്ടുപോകാനുണ്ട്. ഇതെല്ലാം ഇതാണ്ട് ഈ ഒരു ലെവലാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ ഇത്ര നേരെ ഇരുന്നിട്ടാണ് സംഭവം ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 1 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഡേ 2 നമ്മൾ ഈ മരങ്ങളെല്ലാം മുറിച്ചത്. ഇപ്പോൾ എത്രയായെന്നറിയാമോ, ഡേ എത്രയായെന്നറിയാമോ, ഇപ്പോൾ ഡേ 8 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയും ദിവസം എടുത്തിട്ടുണ്ട്, മൈൻക്രാഫ്റ്റ് ഡേ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്തത്. 8 ദിവസമായി മൈൻക്രാഫ്റ്റിൽ 8 ദിവസത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഏരിയ റിമൂവ് ചെയ്ത് ഇതാണ്ട് ഇവിടെയൊക്കെ മൊത്തം ഈ ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് നമ്മൾ ഉണ്ടാക്കിയത്. 8 ദിവസത്തോളം എടുത്തിട്ടുണ്ട്. നമ്മൾ 8 ദിവസം ഈ വേൾഡിൻ്റെ സർവൈവൽ ചെയ്തെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ കുറേ ജന്തുക്കൾ വന്ന്, ഇനി എനിക്ക് തോന്നില്ല കാര്യം ഇവിടെ ഉണ്ടായിരുന്ന ഒരുവിധം ആട്ടിനെയും. അതാ ഇവിടെ ഒരെണ്ണം സ്പോണായാലോ. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഇനി സ്പോണാവുന്നതിന് നമുക്ക് കൊല്ലണ്ട ഗൈസ്. ഒരുപാട് എണ്ണത്തിനെ ഞാൻ ഇപ്പോൾ തന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സ്പോണാവുന്നതിനൊന്നും നമുക്ക് ഇനി കൊല്ലണ്ട. ഈ ഐറ്റത്തിനെയൊക്കെ ഏതെങ്കിലും കൂട്ടി പിടിച്ച് ഇടണം നമുക്ക്. അപ്പോൾ അതിന് താണ്ട് ഈ വീറ്റും കൊണ്ടുപോയിട്ട് ഇതുപോലെ ഏതെങ്കിലും വീറ്റ് പാകമായിട്ടുണ്ടെങ്കിൽ ആ വീറ്റ് എടുത്തോണ്ട് പോയിട്ട് നമുക്ക് ഈ ഇതിനെ എന്താ പറയുക, യാ മനസ്സിലായല്ലോ ആ സംഭവം ചെയ്യാം. പിന്നെ നമുക്കിവിടെ കുറേ പരിപാടിയുണ്ട്, ലഷ് കേവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. ലഷ് കേവിലൊക്കെ ഒരു ബേസൊക്കെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നോക്കട്ടെ, എന്തായാലും കിടിലാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സീരിയസ് ഹാർഡ് കോറിൻ്റെ 100 ഡേയ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു 50 ദിവസം ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും യാ
നല്ല ചലഞ്ചിങ് ആയിരിക്കും ഗൈസ്, നമുക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ നല്ലൊരു ചലഞ്ചിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത്രയ്ക്കും 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 കില്ലാടി പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വെട്ടിയ വുഡും കാര്യങ്ങളും കുറേയൊക്കെ ഈ വീട്ടിൻ്റെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് പെട്ടിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ സാപ്ലിങ്സും എല്ലാം തന്നെ അതിലെ ആപ്പിളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അകത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോഴും മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. മഷ്റൂം സൂപ്പ് ഷുഗർ വേണോ എങ്ങനെയാണോ എനിക്കൊരു ഡൗട്ട് ഗൈസ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്കണം. അപ്പോൾ യാ ഇനി ഡെയിലി ഒരു എപ്പിസോഡ് നമ്മൾ ഹാർഡ് കോർ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ഹാർഡ് കോർ എപ്പിസോഡ് കാണും. തൽക്കാലത്തേക്ക് 1.17 മറ്റ് എപ്പിസോഡ് നമ്മൾ വല്ലപ്പോഴും ഇട്ടിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മൈനിങ്ങിനൊന്നും പോയിട്ടില്ല, മൈനിങ്ങൊക്കെ ഇനി ചെയ്തു തുടങ്ങണം. അടുത്ത എപ്പിസോഡ് തൊട്ട് ചിലപ്പോൾ ഞാൻ മൈനിങ്ങൊക്കെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് എന്താ പറയുക, ഞാൻ ഈ ഒരു സാധനം ഓഫ്ലൈനായിട്ട് ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് എന്താ പറയുക, മൈനിങ്ങൊക്കെ വീഡിയോയിൽ കാണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഡയമണ്ട് കാണുന്നെങ്കിൽ ഞാൻ അത് എടുക്കാതെ നിങ്ങൾ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കാണിച്ചുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്റ്റാർട്ടർ പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. ഓ മഴ, ഇതാണ് സീൻ. എനിക്ക് മൈൻക്രാഫ്റ്റിലെ മഴ ഇഷ്ടമല്ല, ഇതിനി ഓഫ് ചെയ്ത് തരണം. മറ്റേ സെറ്റിങ്സിൽ പോയിട്ട് വെതർ ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം, ഇതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്താ പറയുക, ഇത് ഒപ്റ്റിഫൈനല്ല ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്, ഇത് റിലീസാണ് ഇട്ടേക്കുന്നത്. ഒപ്റ്റിഫൈൻ ഇട്ടപ്പോൾ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ റിലീസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്, ഇതിലും കിടിലമായിട്ടുള്ള മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റാ.